അലൈനിലെ ഒരു ഫിഷ് മാർക്കറ്റിലാണ് ഞങ്ങളിപ്പോൾ. ഫ്രഷ് മീനുകൾ വളരെ വിലക്കുറച്ച് കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. സന്ധ്യാസമയമായതിനാൽ അബുദാബിയിൽ നിന്നും വരുന്ന മനോഹരമായ തെക്കൻ കാറ്റ് ഞങ്ങളെ മൃദുവായി തഴുകി കടന്നുപോയി. കഥ പറയാൻ പാടാ. നല്ല പെടക്കണ മീനുകൾ തരംതിരിക്കുന്ന പ്രക്രിയയിലാണവർ. നാട്ടിലെ ഒരു ചെറിയ ഗ്രാമവും പട്ടണവും കൂടെ ചേർന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരിക. മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഒരു ബോട്ടും അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികളുമാണ് ഇതിനകത്ത്. കണ്ടോ, ഇതാണ് മത്സ്യ മാർക്കറ്റിനുള്ളിലെ അന്തരീക്ഷം. നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മത്സ്യങ്ങളും നല്ല വിലക്കുറവിൽ, നല്ല ഫ്രഷായിട്ടുള്ള മത്സ്യങ്ങൾ ഇവിടെ. ആ മീൻ കിടന്ന് പടക്കട പടപ്പ് കണ്ട, ആ മീൻ്റെ പടപ്പ് കണ്ട, മീൻ്റെ പറ്റ തള്ള പോലും സഹിക്കില്ല കട്ട. നല്ലൊരു ശതമാനം കച്ചവടക്കാരും മലയാളികൾ തന്നെയാണ് കേട്ട. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് വില പേശി നമുക്ക് മീനെടുക്കാമെന്നുള്ളതാണ്. വിലപേശലിന് ശേഷം നമ്മുടെ അച്ഛനമ്മമാർ നാട്ടിലിരുന്ന് നിർത്താതെ തുമ്മുന്നുണ്ടെങ്കിൽ അത് കച്ചവടക്കാരുടെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമല്ല. എൻ്റെ സുഹൃത്തുക്കളായ അനീഷ്, പ്രിൻസ്, അജിത്തേട്ടൻ എന്നിവരാണ് ഇപ്പോൾ വിലപേശിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മീൻ വാങ്ങി പുറത്തിറങ്ങുമ്പോൾ സന്ധ്യാസമയം 5:30. ഇനിയും 1.5 മണിക്കൂറെങ്കിലും എടുക്കും ഞങ്ങൾ ദുബായിലെത്താൻ. അപ്പോഴും ദുബായിൽ നിന്നുള്ള തെക്കൻ കാറ്റിന് യാതൊരു കുറവും വന്നിരുന്നില്ല. അങ്ങനെ അലൈൻ ഫിഷ് മാർക്കറ്റിനോട് യാത്ര പറഞ്ഞ് അബുദാബി വഴി ദുബായിലേക്കുള്ള യാത്ര. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം, ഏതു വിമൂക തലങ്ങളിൽ ജീവിതനൗകയിതേറുമോ, ദൂരെ ദൂരയായും തീരമില്ലയോ. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ മേഘനൊമ്പരം, എവിടെ ശ്യാമകാനനരംഗം, എവിടെ തൂവലൊഴിയും സ്വപ്നം, കിളികളും പൂക്കളും നിറയുമെന് പ്രിയവനം, ഇതളായ മോഹവീണയിലെൻ പറയും.
ആ മീൻ എന്നാലും എങ്ങനെയാണ് പിടച്ചത്? കൽക്കടമൂച്ചുണ്ടിൽ കർപ്പൂരം കണ്യ കിളിമകളെ കിളിമകളെ പഴമുതിരും ജ്വാലകളിൽ പാടാ കഥ പറയാ. വളരെ മനോഹരമായ വഴിവിളക്കുകളാൽ അലങ്കൃതമായ വിശാലമായ തെരുവീതികളിലൂടെ അബുദാബി വഴി ദുബായിലേക്കുള്ള ആ യാത്ര, ഞങ്ങളുടെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കും കേട്ടോ. കഥ പറയാൻ പാടാൻ കഥ